നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത്. നക്ഷത്രഗണങ്ങളിൽ രൂപം കൊണ്ട് നമ്മെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് ഓറിയോൺ അഥവാ വേട്ടക്കാരൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ്. ഇത് നമുക്ക് സെർച്ച് വിൻഡോ ഉപയോഗിച്ച് ഓറിയോണിനെ നമുക്കൊന്ന് കണ്ടെത്താം. ഇതാണ് സെർച്ച് വിൻഡോ. സെർച്ച് വിൻഡോയിൽ നമ്മൾ ഓറിയോൺ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്ന സമയത്ത് ഓറിയോണിലേക്ക് ഇത് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റ്മോസ്ഫിയർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പകൽ സമയമാണെങ്കിലും നക്ഷത്രത്തെ കാണാനുള്ള ഒരു സംവിധാനമുണ്ടാകും. ഇപ്പോൾ ഈ ബട്ടൺ അമർത്തി നമ്മൾ രാത്രി പോലെ ആക്കി. നമുക്കറിയാം ഇവിടെ വേട്ടക്കാരൻ്റെ നക്ഷത്രക്കൂട്ടം ഇവിടെയുണ്ട്, വേട്ടക്കാരൻ്റെ കത്തിയും എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ കോൺസ്റ്റലേഷൻ ടൂളുകൾ, താഴെ മൂന്ന് ടൂളുകൾ കാണാം. കോൺസ്റ്റലേഷൻ ലൈൻസ്, അതുപോലെ കോൺസ്റ്റലേഷൻ ലാബൽ, അതുപോലെ കോൺസ്റ്റലേഷൻ ആർട്ട്. ഈ കോൺസ്റ്റലേഷൻ ടൂളിലെ കോൺസ്റ്റലേഷൻ ലൈൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ നക്ഷത്രക്കൂട്ടങ്ങൾ തമ്മിലുള്ള ആ വര പ്രത്യക്ഷപ്പെടും. അതുപോലെ രണ്ടാമത്തെ കോൺസ്റ്റലേഷൻ ലാബൽസ്, അവിടെ ഓറിയോൺ എന്ന് എഴുതി വരുന്നു. മൂന്നാമത് ഇതിൻ്റെ ആകൃതി, ആ പേര് വരുവാനുള്ള കാരണമായ ആ ആർട്ട് അവിടെ വരുന്നു. വേട്ടക്കാരൻ്റെ ചിത്രം വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. വേട്ടക്കാരൻ്റെ കത്തിയായി കാണപ്പെടുന്ന ഈ കത്തിയുടെ ഈ ഭാഗത്ത് നമുക്ക് മൂന്ന് നക്ഷത്രങ്ങൾ കാണാനുണ്ട്. ഇതിലെ മധ്യത്തിലുള്ള നക്ഷത്രത്തിൽ നമ്മൾ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നക്ഷത്രത്തെ, മധ്യഭാഗത്തുള്ള നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഗ്രേറ്റ് നെബുല ഇൻ ഓറിയോൺ, ഓറിയോൺ നെബുലയാണ് ഈ മധ്യഭാഗത്തായി കാണുന്നത്. എന്താണ് നെബുലകൾ? നക്ഷത്രാന്തര ആകാശത്തിലെ വാതക മേഘങ്ങളാണ് നെബുലകൾ. ഇവയിൽ നിന്നാണ് നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. ഇതുപോലെ വേറെയും ചില നെബുലകൾ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ സെലക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇടത്ത് ബട്ടൺ, ഇടത്തെ ബട്ടൺ, മൗസിൻ്റെ ഇടത്തെ ബട്ടൺ ഈ നക്ഷത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ പ്രത്യക്ഷമാകും. വലത് ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ അത് ഡീസെലക്ഷൻ ആവുകയും ചെയ്യും. അതുപോലെ ഓട്ടോ സൂം ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിലുള്ള ഫോർവേഡ് സ്ലാഷ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഓട്ടോ സൂം, അത് സൂമായി കാണുന്നുണ്ട്. അതൊരു നെബുലയായിട്ടാണ്, അതൊരു ഒരു ഒറ്റ നക്ഷത്രമല്ല, ഒരു നക്ഷത്ര പടലമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇനി സൂം ഔട്ട് ചെയ്യുന്നതിന് ബാക്ക് സ്ലാഷും ഉപയോഗിക്കാം. ഈ രൂപത്തിൽ ഫോർവേഡ് സ്ലാഷും അതുപോലെ ബാക്ക്വേഡ് സ്ലാഷും ഉപയോഗിച്ച് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഫോർവേഡ് സ്ലാഷ് ഉപയോഗിച്ച് നമ്മൾ സൂം ചെയ്തു. ഒന്നുകൂടെ സൂം ചെയ്യണമെങ്കിൽ മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ ഉപയോഗിക്കാം. അതുപോലെ സൂം ചെയ്യപ്പെട്ട ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ആ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് ഈ ചിത്രത്തിൻ്റെ മധ്യഭാഗത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെയുണ്ട്, സെൻറ്റർ ഓൺ സെലക്റ്റഡ് ഒബ്ജക്റ്റ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് ഈ പേജിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നു. ഇനി മറ്റ് ചില നെബുലകളാണ് ഈഗിൾ. നമുക്ക് സെർച്ച് വിൻഡോ ഉപയോഗിച്ച് ഈഗിൾ നെബുല ഒന്ന് കാണാം. ഇവിടെ ഈഗിൾ നെബുല നമ്മൾ സൂം ചെയ്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബാക്ക്വേർഡ് സ്ലാഷ് ക്ലിക്ക് ചെയ്ത് ഇത് ഭൂമിയുടെ മറ്റൊരു വശത്താണ് ഉള്ളത്. സമയം മാറ്റി നമുക്ക് ആ നക്ഷത്രക്കൂട്ടത്തെ കാണാം. ഇവിടെ അത് വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഫോക്കസ് ചെയ്ത ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഈഗിൾ നെബുല എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് ഈഗിൾ നെബുല.